ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെണ്ടകൃഷി, വേനൽക്കാലത്ത് വെണ്ടകൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ വെണ്ടകൃഷി ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടാകുന്നത്, വെണ്ടയിൽ കായകൾ ഉണ്ടാകുന്നത് വേനൽക്കാലത്ത് തന്നെയാണ്. ഒത്തിരി മഴ സമയത്തിനേക്കാട്ടിലും കൂടുതലായിട്ട് മഴക്കാലത്തും ഉണ്ടാവും, നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക ഉണ്ടാവും. പക്ഷേ നമ്മൾ ഏത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും മഴ കുറഞ്ഞ സമയത്തായിരിക്കും നല്ല രീതിയിൽ വിളവ് കിട്ടുക. അപ്പോൾ അതിന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് വെണ്ട കൃഷി ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ ദേ കുറച്ച് വെണ്ട വിത്ത്, ഒരു 24 മണിക്കൂറോളം, വെച്ചാൽ പയറിൻ്റെ അത്രയും പെട്ടെന്ന് മുളച്ച് വരുന്ന വിത്തല്ല വെണ്ടയുടേത്. പയറിൻ്റെന്ന് വെച്ചാൽ നമ്മൾ ഒരു രാത്രി വെള്ളത്തിലിട്ടു, പകൽ നമ്മൾ ഊറ്റി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാം മുള വന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇരട്ടി സമയം നമ്മൾ വെള്ളത്തിലിടണം ഈ വെണ്ടയുടെ വിത്ത്. അപ്പോൾ നല്ല രീതിയിൽ കുതിർത്തിയെടുത്ത് ഒരു ദിവസം കംപ്ലീറ്റ് വെള്ളത്തിലിട്ടതാണ്. ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് കുതിർത്തി, ഒന്നും കൂടിയും കുതിർത്തിയെടുത്തതാണ്. അതിനുശേഷം നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് 1 മണിക്കൂർ മുമ്പ് സ്യൂഡോമോണസ് ലാനിയിൽ ഇട്ട് വെച്ച വെണ്ട വിത്താണിത്. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ലാനിയിലിടുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും എന്താ രോഗം, ഈ വിത്തുകൾക്ക് എന്തെങ്കിലും കീടബാധകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കോളും. നല്ല തൈകളായിട്ട്, നല്ല ആരോഗ്യമുള്ള തൈകളായിട്ട് അത് പൊടിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് വെണ്ട വിത്ത് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വെണ്ട നടാനായിട്ട് എടുത്തേക്കണ മണ്ണ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചിയും മഞ്ഞളൊക്കെ നട്ട് കണ്ടോ, ക്യാനുകൾ ഇരിക്കുന്നുണ്ടോ കാലിയായിട്ട്, ഈ ക്യാനുകളിലെല്ലാം ഞാൻ ഇഞ്ചിയും മഞ്ഞളും നട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തട്ടിയെടുത്ത മണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ അതിൻ്റെ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയൊക്കെ ചെറിയ അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ഈ എന്താ പറയുക, അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിയത് ഇതിൻ്റെ അകത്തുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ അതിലോട്ടാണ്, അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ചാരത്തിൻ്റെ അളവുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മണ്ണ് സാധാരണ ചീര പോലെയുള്ള ഇങ്ങനെ പൂത്തു പോകുമല്ലോ, പെട്ടെന്ന് ചീരയൊക്കെ പെട്ടെന്ന് പൂത്തു പോകും ചാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ചീര പോലെയുള്ള കൃഷികൾക്കല്ലാതെ നമുക്ക് പയർ, വെണ്ട, വഴുതന അങ്ങനെയുള്ള കൃഷികൾക്ക് നമുക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ മണ്ണിലോട്ട് നമ്മൾ നല്ല രീതിയിൽ വളം ചേർക്കണം. ഞാനപ്പോൾ അതിലോട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ തന്നെ എല്ലുപൊടി. എല്ലുപൊടി എപ്പോഴും നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് മണ്ണിലോട്ട് ലയിച്ച് ചേരാനായിട്ട് താമസം എടുക്കുന്ന ഒരു വളമാണ് എല്ലുപൊടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ അതിലോട്ട് എല്ലുപൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതേ നമ്മൾ ഈ ക്യാനുകളിലെല്ലാം പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗത്തോളം കരിയിലയാണ് കേട്ടോ. കരിയില നമ്മളിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാലോ, നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും, നമ്മുടെ വിത്ത് ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും. പിന്നെ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴുകിപ്പോവാതെ ആ കരിയിലകളൊക്കെ നനഞ്ഞ് കുതിർന്ന് ഇതിൻ്റെ അകത്ത് തന്നെ മണ്ണിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ മണ്ണിന് എപ്പോഴും അല്പം നനവ് ഉണ്ടാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ക്യാനുകളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ വെയിറ്റ് കുറയുകയും ചെയ്യും. പിന്നെ ഈ വളം ഇത് ഉണങ്ങി പൊടിഞ്ഞു കഴിയുമ്പോൾ മണ്ണിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ പകുതി ഭാഗത്തോളം കരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കണം, നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നനച്ചു കൊടുത്താൽ നമ്മുടെ മണ്ണൊക്കെ ഒന്ന് നല്ല രീതിയിൽ കുതിർന്നിട്ട് വേണം നമുക്ക് വിത്തിട്ട് കൊടുക്കാൻ. ഏത് വിത്താണെന്നുണ്ടെങ്കിലും മണ്ണ് ഉണങ്ങി ഇങ്ങനെ ഇപ്പോൾ ശരിക്കും ഉണങ്ങി ചൂടായി കിടക്കുന്ന മണ്ണായിരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നനച്ച് കുതിർത്തി തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ വിത്തുകൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ വിത്തിട്ടതിന് ശേഷം ഇന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല, നാളെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നനവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ നനച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ക്യാനുകളിലെല്ലാം മണ്ണ് നിറച്ച് നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വിത്തുകളിട്ട് കൊടുക്കാം. വിത്തുകളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി പേര് പറയാറുണ്ട് വിത്തുകൾ നല്ല രീതി മുളച്ചു വരുന്നില്ല എന്ന്, ഇട്ട് കൊടുക്കുന്ന വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്ന്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ വിത്തുകൾ വാങ്ങിക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട്, നല്ല വിത്തുകൾ നോക്കി, ഡേറ്റ് കഴിയാത്ത വിത്തുകൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിത്തുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിത്തുകളാണെന്നുണ്ടെങ്കിൽ ആ വിത്തുകൾ മുളച്ചു വരുന്നതിനോടൊപ്പം തന്നെ പൂക്കളുമായിട്ടായിരിക്കും വരിക, പിന്നെ ആ ചെടികൾ അങ്ങോട്ട് വളരില്ല. അപ്പോൾ ഇങ്ങനെ മുളച്ചതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പൂക്കുന്നു കായ്ക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് വിത്തുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വിത്തുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വിത്തുകൾ ഇടുന്ന സമയത്ത് ഒത്തിരി വലിയ കുഴിയൊക്കെ താത്താതെ
ചെറിയ നമ്മുടെ ഈ വിത്തിന് എന്തൊരു വലിപ്പമുണ്ടോ അത്രയും കുഴിയാണ് താത്താവും. അപ്പോൾ അത് നമ്മുടെ കൈവിരലുകൊണ്ട് തന്നെ ഒന്ന് താത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് വിത്ത് വെച്ചിടുന്നുണ്ട്. നമുക്ക് മുളച്ച് വരുന്ന സമയത്ത് ഏത് തൈക്കാണോ നല്ല ആരോഗ്യമുള്ള തൈകളെന്ന് വെച്ചാൽ അത് നിർത്തിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അല്ലാതെ വളരാനുള്ള സൗകര്യം നമ്മുടെ നടുന്ന ക്യാനോ ഗ്രോ ബാഗിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ വളർത്തി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് വിത്ത് വെച്ചിട്ട് നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്യാനുകളിലും രണ്ട് വിത്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കൃഷി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നേരിട്ട് വിത്തുകൾ മുളപ്പിച്ച് അതിൽ തന്നെ വളർത്തുന്ന രീതിയാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം സീഡ് ട്രേ ഉണ്ടല്ലോ, അതിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രോ ബാഗിൽ ഫുള്ളായിട്ട് വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം ഒരു രണ്ടില പരിവൊക്കെ ആകുമ്പോൾ നമുക്ക് തൈകൾ പറിച്ച് നടുന്ന രീതി അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് തൈകൾ രണ്ട് വിത്തുകൾ വെച്ച് നട്ട് അതിൽ തന്നെ മുളപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് സൗകര്യപ്രദമായ ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാനിതേ ഇവിടെ ഒരു 10 ക്യാനിലാണ് ഇന്ന് വെണ്ട നട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യം ഒരു 4-5 ക്യാൻ അല്ലെങ്കിൽ ഗ്രോ ബാഗ് അല്ലെങ്കിൽ 4-5 കട വെണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്ന് വെച്ചാൽ ഈ സമയമാണ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം. നല്ല ചൂടും അത്യാവശ്യം ഇപ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം തണുപ്പുണ്ട്, ഇടയ്ക്കൊരു മഴ പെയ്യും. അപ്പോൾ നല്ല സമയമാണ്, നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാകാനുള്ള പറ്റിയ സമയമാണ് ഈ സമയം നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ വെണ്ട, വഴുതന അങ്ങനെയുള്ള കൃഷികൾ, വള്ളി പോലെ പാവൽ, പടവൽ, വെള്ളരി അങ്ങനെയുള്ള കൃഷികളൊക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷിയെങ്കിലും വീടുകളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.